ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള കുറച്ച് ഡിസൈൻസ് ഞാൻ കാണിച്ചിരുന്നു ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അടുത്ത ഡിസൈൻ എന്താണെന്ന് നോക്കാം തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ഒന്ന് ഓർപ്പിച്ചോട്ടെ ഇത് ഞാൻ ബിഗിനേഴ്സിന് വേണ്ടി മാത്രം ഉദ്ദേശിച്ച് ചെയ്യുന്നൊരു വീഡിയോ ആണ് കാരണം അവരുടെ കൈ ഒന്ന് വഴങ്ങിയെടുക്കണം നല്ലപോലെ അറിയുന്നവർ ഇത് കാണണമെന്നില്ല നിങ്ങൾ സ്ട്രെയിറ്റ് ലൈനും സർക്കിളും പാരലൽ ലൈനും എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ പ്രാക്ടീസ് ചെയ്തെങ്കിൽ ഇപ്പോൾ ഞാൻ വരയ്ക്കുന്നത് പോലെ ചെറിയ ഒരു പാരലൽ ലൈൻ വരയ്ക്കുക എന്നിട്ട് രാ ഷേപ്പിലുള്ള ഡിസൈൻ അതിനകത്ത് പ്രാക്ടീസ് ചെയ്യുക ചെറുതായിട്ട് വേണം ആദ്യം വരയ്ക്കാൻ അതിനുശേഷം കുറച്ചുകൂടെ വലുതായിട്ടുള്ള പാരലൽ ലൈൻ വരയ്ക്കുക സെയിം ഡിസൈൻ തന്നെ അതിനകത്ത് പ്രാക്ടീസ് ചെയ്യുക ഈ രാപോലത്തെ ഡിസൈൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പം ചേർത്ത് ചേർത്തിരിക്കുന്ന രീതിയിൽ കുറച്ച് വരച്ച് പ്രാക്ടീസ് ചെയ്യുക പിന്നെ ആദ്യം ഒരു ഫുള്ള് വരയ്ക്കുക അതിനുശേഷം അതിൻ്റെ ഹാഫായിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്യുക അത് അതുമാത്രമല്ല വലിയൊരു ഡിസൈനായിട്ട് വരയ്ക്കുമ്പോൾ അതിനകത്ത് ആ ചുറ്റിക്കെട്ട് കുറച്ചധികം വരച്ച് പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ പല രീതിയിൽ നിങ്ങളിതിന് പ്രാക്ടീസ് ചെയ്യണം ഈ ഡിസൈൻ മൂന്നും നിങ്ങൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിനെ ചേർത്ത് ഒരു ചെറിയ ഡിസൈനായിട്ട് പ്രാക്ടീസ് ചെയ്യണം ഇത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർണമെൻറ്റ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ആ ഡിസൈൻ വരയ്ക്കാനായിട്ട് നിങ്ങൾ സർക്കിൾ വരച്ച് പ്രാക്ടീസ് ചെയ്യല്ലേ അപ്പം നിങ്ങളൊരു വലിയൊരു സർക്കിൾ വരയ്ക്കുക വലുതോ ചെറുതോ നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ചൊരു സർക്കിൾ വരയ്ക്കുക ആ വരച്ചതിന് ശേഷം അതിൻ്റെ കറക്റ്റ് മിഡിൽ പോയിന്റ് കണ്ടുപിടിക്കുക മിഡിൽ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ സ്കെയിൽ വെച്ചിട്ട് ഒരു ക്രോസ് വരച്ച് കൊടുത്താൽ മതി ആ ക്രോസ് ആയിട്ട് വരച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ചെറിയ ചെറിയ റിങ്ങുകൾ വരച്ച് പ്രാക്ടീസ് ചെയ്യാം അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓർണമെൻസിൻ്റെ ഭാഗങ്ങൾ വരുമ്പോൾ നമുക്ക് കുറച്ച് എളുപ്പമായിരിക്കും പിന്നെ നമ്മളുടെ ഉടയാടുകളിലും ഇങ്ങനത്തെ ഡിസൈനുകളൊക്കെ വരാറുണ്ട് അപ്പോൾ ഞാനിപ്പോൾ സെൻറ്റർ പോയിന്റ് കണ്ടുപിടിക്കുകയാണ് സെൻ്റർ പോയിൻറ്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾ സ്കെയിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ സ്കെയിൽ യൂസ് ചെയ്തതിന് കുഴപ്പമില്ല പക്ഷേ മാക്സിമം നിങ്ങൾ ഫ്രീ ഹാൻഡായിട്ട് തന്നെ വരച്ച് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെറിയ പിക്ചറൊക്കെ വരയ്ക്കുമ്പോൾ എളുപ്പമായിരിക്കും സ്കെയിൽ ഒന്നും യൂസ് ചെയ്യേണ്ടി വരില്ല ഞാൻ ഇപ്പോൾ വരച്ച ഡിസൈൻ കുറച്ച് ചെറുതായിപ്പോയി അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പുറമേ ഉള്ള സർക്കിളിൻ്റെ ഒന്ന് കുറയ്ക്കുകയാണ് കാരണം അകത്തെ സർക്കിൾ ഇതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ വേണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറത്തെ സർക്കിൾ ഒരുന്നും കൂടെ വരയ്ക്കുകയാണ് ഇനി നമ്മൾ ഇപ്പോൾ പഠിച്ച ആ രാ പോലത്തെ ഡിസൈൻ നാല് ലൈൻ്റെ അവിടെയും ഇപ്പം ഞാൻ വരയ്ക്കുന്നത് പോലെ വരച്ചു കൊടുക്കുക ഓർണമെൻസിൻ്റെയൊക്കെ ഒരു ഡിസൈനാണിത് അപ്പോൾ ഓർണമെൻറ്റ്സ് ഒക്കെ വരയ്ക്കുമ്പോൾ പിന്നെ ആ എന്ന് പറയുന്ന ഡിസൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് നിങ്ങൾ വരയ്ക്കരുത് അതല്ലാതെ ഒരേ ഡയറക്ഷനിൽ തന്നെ വരാനായിട്ട് ശ്രമിക്കണം അതിനുശേഷം ആ രണ്ട് ഡിസൈൻ്റെ ഇടയ്ക്ക് മണിമാല വരച്ചു കൊടുക്കുക ഇപ്പം ഞാൻ വരയ്ക്കുന്നത് പോലെ തന്നെ നിങ്ങൾ വരച്ച് പ്രാക്ടീസ് ചെയ്യണം ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചേർത്താണ് ഇപ്പോൾ ഈ ഡിസൈൻ കാണിച്ചിരിക്കുന്നത് അതായത് സർക്കിള് ലൈന് എല്ലാം അതിനകത്തുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇനിയുള്ള ഡിസൈനുകളെല്ലാം നിങ്ങൾക്ക് നിങ്ങൾ പോലും അറിയാതെ ഈസിയായിട്ട് വരയ്ക്കാൻ പറ്റും അപ്പം നിങ്ങൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുക കൈ നല്ല വഴങ്ങുന്നത് വരെ നിങ്ങൾ ഡിസൈൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്യണം അതുമാത്രമല്ല ഒരു ഡിസൈൻ തന്നെ നിങ്ങൾ പല വലിപ്പത്തിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം നിങ്ങൾ സർക്കിൾ വരയ്ക്കാൻ പഠിച്ചു അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ചെറുതും വലുതുമായിട്ടുള്ള പല വലിപ്പത്തിൽ സർക്കിളുകൾ വരച്ചിട്ട് അതിനകത്ത് ഞാൻ ഇപ്പോൾ കാണിച്ച ആ ഡിസൈൻ വരച്ച് പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ സിമ്പിളായിട്ട് മണിമാല മാത്രം ഒന്ന് വരച്ച് പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഓർണമെൻസിൻ്റെ ഭാഗം വരുമ്പോഴത്തേക്ക് ഈസി ആയിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ മറക്കരുത് ഞാൻ നേരത്തെ കാണിച്ച ആ വലിയ ഡിസൈൻ്റെ ഒരു ചെറുതാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് സെയിം തന്നെ പക്ഷേ ഒന്ന് സൈസ് കുറച്ചു മാത്രമേ ഉള്ളൂ നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്യാം ഇനി ഞാൻ അടുത്തത് കാണിക്കാൻ പോകുന്നത് ഈ ഡിസൈൻ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ മേഘം വരയ്ക്കാമെന്നാണ് മേഘങ്ങൾ വരയ്ക്കാനായിട്ട് നമ്മൾ ഈ ഷേപ്പിലുള്ള ഡിസൈനാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് വേണ്ടിട്ട് നമ്മൾ ഒന്നുമില്ല ആദ്യമേ ഒരു ഷേപ്പ് വരച്ചെടുക്കുക നമ്മളിപ്പോൾ പഠിച്ച ഡിസൈൻ തന്നെയാണ് അതിന് ചേർത്ത് 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 പല രീതിയിൽ അങ്ങ് വരച്ചാൽ മതി അതിന് ഇന്ന കണക്കൊന്നുമില്ല ഇത്ര എണ്ണം വേണം എന്നൊന്നുമില്ല നിങ്ങളുടെ ആ ക്യാൻവാസിലെ ആ സ്പേസിനനുസരിച്ചിട്ട് നിങ്ങൾക്കറിയാമല്ലോ എത്ര സ്ഥലം നിങ്ങൾക്ക് മേഘം വരയ്ക്കണം എന്നുള്ളതുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ ഈ ഡിസൈൻ പല ഷേപ്പിൽ ഇപ്പോൾ ഇതേപോലെ ഏകദേശം നിങ്ങളുടേതായ ഐഡിയയിൽ നിങ്ങൾ വരയ്ക്കുക ഇനി ഈ രീതിയിലല്ലാതെ നമുക്ക് വേറൊരു രീതിയിലും മേഘങ്ങൾ വരയ്ക്കാം അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ നോക്കുക എങ്ങനെയാണ് അത് വരയ്ക്കുന്നതെന്ന് നിങ്ങൾ മ്യൂറലിൻ്റെ പിക്ചേഴ്സൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ചെറിയ ഷേപ്പിലുള്ള മേഘങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നത് നിങ്ങൾ മാക്സിമം പിക്ചേഴ്സൊക്കെ നോക്കുക എന്നിട്ട് അതും കൂടെ ഒന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് വരയ്ക്കാനായിട്ട് ഫിഗറുകൾ വരയ്ക്കുമ്പോഴാണ് നമ്മൾ കറക്റ്റ് നോക്കി തന്നെ വരയ്ക്കുന്നത് അല്ലാതെ ഇതേപോലത്തെ ഡിസൈനൊക്കെ നമ്മൾ ആ വരയ്ക്കുന്ന ക്യാൻവാസിനനുസരിച്ചിട്ട് വലുതും ചെറുതുമായിട്ട് വരച്ചു കൊടുക്കുക നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പെൻസിൽ വെച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പെൻ എടുത്തിരിക്കുന്നത് ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് ഇപ്പം ഞാൻ ഈ വരച്ചുകൊണ്ടിരിക്കുന്ന ഡിസൈൻ എനിക്കിത്രയൊന്നും ചെറുതാക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അത് പറ്റുന്നില്ല പക്ഷെ കുഴപ്പമില്ല നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഒന്ന് നീളത്തിൽ ചെറുതാക്കി ഒന്ന് ചെയ്താൽ മതി ഇനി നമുക്ക് ഇന്ന് പഠിച്ച ഡിസൈൻ കൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് എങ്ങനെ ഫില്ല് ചെയ്യാം എന്ന് നോക്കാം അതും ഇപ്പം മേഘങ്ങൾ പോലെ തന്നെയായിരിക്കും നമ്മൾ സങ്കല്പിക്കുന്നത് എങ്കിലും അടുക്കി 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 നമുക്ക് വരച്ചങ്ങ് ഫുള്ള് ഫില്ല് ചെയ്യാം ഫുൾ ക്യാൻവാസ് അതും നമുക്ക് ഇതേ ഈ ഡിസൈൻ വെച്ച് തന്നെ ചെയ്യാവുന്നതാണ് ഞാൻ പറഞ്ഞു ഇതെല്ലാം നമ്മൾ വരയ്ക്കുന്ന ആളുടെ ഒരു ഭാവനയ്ക്കനുസരിച്ചിട്ട് വരയ്ക്കുന്നതാണ് ചില ഡിസൈനുകളൊക്കെ നമുക്ക് ഡിസൈൻ എന്താണെന്ന് മനസ്സിലായാൽ മതി ബാക്കിയൊക്കെ നിങ്ങളങ്ങ് നിങ്ങളുടെ ഒരു ഭാവനയ്ക്കനുസരിച്ച് വരയ്ക്കുക ഇപ്പം ഇത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്യാനായിട്ട് വരച്ചു ഇനി നമുക്ക് എങ്ങനെയാണ് വെള്ളത്തിൻ്റെ പോർഷൻ വരയ്ക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഏറ്റവും താഴെ ആയിട്ടായിക്കുകയുള്ളൂ അപ്പോൾ ഒരു സ്ട്രീറ്റ് ലൈൻ നിങ്ങൾക്ക് എവിടം വരെ വെള്ളത്തിൻ്റെ ഡിസൈൻ കാണിക്കുന്നു അവിടം വരെ നിങ്ങൾ ഈ കാണിക്കുന്ന ആ ചുറ്റിക്കെട്ട് ചേർത്ത് ചേർത്ത് കുറച്ച് പൊങ്ങിയും താന്നുമൊക്കെ വരയ്ക്കുക അതിൻ്റെ അതിൻ്റെ ഇടയിൽ നിങ്ങൾ ലോട്ടസും ലീഫും അങ്ങനെ എല്ലാം കൊടുക്കുക മീൻ വേണമെങ്കിൽ കൊടുക്കാം അങ്ങനെ പല രീതിയിൽ നമുക്ക് ആ പോർഷൻ കൊടുക്കാം നമ്മൾ കളർ ചെയ്ത് ബ്ലൂ കളർ കളറാവുമ്പോഴത്തേക്ക് അത് വെള്ളത്തിൻ്റെ ഭാഗമായി അപ്പം ഇന്ന് നമ്മൾ ഈ ഒരു ഒറ്റ ഡിസൈൻ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു എന്ന് നോക്കുക അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളിതെല്ലാം ഒന്ന് നല്ലവണ്ണ് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങളുടെ കൈ ഒന്ന് വഴക്കി എടുക്കുക ഇനി നല്ലതുപോലെ പെൻസിൽ വെച്ച് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളൊരു ഡിസൈൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രിപ്പിൾ സീറോ ബ്രഷ് അല്ലെങ്കിൽ ഡബിൾ സീറോ ബ്രഷ് വെച്ചിട്ട് ആ ഡിസൈന് ഒന്ന് ചെയ്യാനും കൂടെ നോക്കുക അല്ലെങ്കിൽ ബ്രഷ് ലാസ്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാക്കി നമുക്ക് പെൻസിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അതേപോലെ ബ്രഷും ആക്കിയെടുക്കണം ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആക്കുകയാണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പിക്ചറിൽ മേഘത്തിൻ്റെ ഒരു പോർഷനുണ്ട് അതെങ്ങനെ ഷെയ്ഡ് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ദെൻ ബൈ